ഒരുപാട് തേടിയ ഒരുപാട് തേടി ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ചെന്നൈയിലാണ്. ബാബുച്ചേട്ടന്റെ അടുത്ത് എന്നും ചോദിക്കും, എവിടെ ഈ നിങ്ങൾ വീട്ടിൽ അടച്ചിട്ടൊക്കെ ആണോ, നിങ്ങൾ മക്കളെ ഏൽപ്പിക്കാൻ നോക്കാൻ ഏൽപ്പിച്ചൊക്കെ ആണെന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്നോട് പറഞ്ഞ ബാബുച്ചേട്ടൻ പറഞ്ഞ അത് ഒന്ന് മക്കളെയൊക്കെ അല്ല, എല്ലാവർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ എന്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിട്ട് അത് എനിക്കൊരു എന്താ പറയാ, അതൊരു വളരെ സന്തോഷമായിട്ട് ഏറ്റെടുത്ത ഒരു ജോലിയാണ്. ജോലി തന്നെയാണ് മക്കളെ നോക്കുക, ആ ഒരു കാര്യങ്ങൾ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലുതായി, അവര് ദുബായിൽ പഠിക്കുന്ന മോള്, മോന് 10th ആയി. അപ്പൊ കുറച്ച് എനിക്ക് അവരുമില്ല കൂടുതൽ അവരോട് സംസാരിക്കാനും പഠിക്കാനും. അപ്പൊ കുറച്ച് ലൈഫിൽ കുറച്ച് ബോറടിച്ച് തുടങ്ങി. അപ്പൊ അങ്ങനെ ശരി നല്ലൊരു സബ്ജക്ട് വന്നപ്പോ ചെയ്തതാണ്. അല്ല, ഈ സബ്ജക്ട് കേട്ട് ആസാദി പേരുകൊണ്ട് തന്നെ നമുക്കറിയാം എന്തുമാത്രം അർത്ഥം ഉണ്ടെന്ന് നമുക്കറിയാം. ആ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഈ സിനിമയിലേക്ക് 10 വർഷത്തിന് ശേഷം ഒരു മലയാള സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഒരു വരവ് അറിയിക്കണമല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. എനിക്ക് ഒരുപാട് പടങ്ങൾ വന്നു, എന്റെ പേരുകളോ അത് വൻ ഹിറ്റായിരുന്നു അല്ലെങ്കിൽ ഫ്ലോപ്പായിരുന്നു അതൊന്നും പറയാനില്ല. ഒരുപാട് ക്യാരക്ടറുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ ഈ സംഭവം എന്ന് പറയുമ്പോൾ എന്നെക്കാള് എന്നെ എങ്ങനെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി ജനങ്ങൾക്ക് ഇതായിരിക്കും ഞാൻ വരുമ്പോൾ ഇഷ്ടം ഉണ്ടാവുക. അങ്ങനെ അഭിനയിക്കാൻ തീരുമാനിച്ചതാണ്. ഇത് ബാബുവേട്ടനായിരുന്നു ഇവർ ഫസ്റ്റ് വിളിച്ചത്. വിളിച്ചപ്പോൾ പറഞ്ഞു, വാണി നീ കഥ കേൾക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് കേൾക്കാറുണ്ട്. അപ്പോൾ പുള്ളിയും വിശ്വസിച്ചില്ല ഇനിയിതിപ്പോൾ ഓക്കെ ആവുമെന്ന് ആൾക്കും അറിയില്ല. എന്നു പറഞ്ഞു എന്തോ ഒരു സംതിങ് എനിക്ക് അതിലൊരു ഇഷ്ടം തോന്നുന്നു ആ ക്യാരക്ടറിനോട്. അത് മാത്രമല്ല, എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, മൊത്തത്തിൽ പടമും നന്നായിരിക്കും. നോക്കുമ്പോൾ ഓരോരുത്തരുടെ ക്യാരക്ടറൈസേഷനും എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ എൻഡും തുടക്കവും എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു തോന്നി. എൻ്റെ ഒരു ക്യാരക്ടർ മൊത്തത്തിൽ ഒത്തിരി സിനിമകൾ മലയാളികൾക്ക് തന്നു. ഈ ആക്ഷൻ സിനിമകളാണ് മലയാളികൾ ഇഷ്ടപ്പെടുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണോ ആ സമയങ്ങൾ ആക്ഷൻ തന്നെ ചെയ്തു പോയത്? അത് ചെയ്യാൻ കൂടുതൽ ആരും ഇല്ലായിരുന്നു, അതായിരുന്നു ആ സമയത്ത്. അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ വേറെ രണ്ട് നായകന്മാർ ആക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പുറത്ത്. അപ്പോൾ എനിക്കും വേറെ വേറെ ക്യാരക്ടറുകൾ ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ മാത്രമായി പോയി അവിടെ, ഒരു ടൈപ്പായി പോയി. പക്ഷേ അതെനിക്കൊരു സന്തോഷം തന്നെയാണ് ഒരു ആക്ഷൻ, അതും കേരളത്തിൽ. മറ്റുള്ള ലാംഗ്വേജിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും അധികം ഉണ്ടായിരിക്കില്ല. പക്ഷെ മലയാളം എന്ന് പറയുമ്പോൾ കൂടുതലും അവർ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരിടത്ത് ഒരു ആക്ഷൻ നായിക എന്ന് പറഞ്ഞാൽ ഞാനൊരു എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റാത്ത ഒരു നായിക കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, വിശ്വസിക്കാൻ പറ്റാത്ത ക്യാരക്ടറുകളുമായി വന്ന് മലയാളികൾ അത് ഏറ്റെടുക്കുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. തെലുങ്കിനെ സംബന്ധിച്ചിടത്തോളം, തമിഴിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതൊരു ഞാൻ എൻജോയ് ചെയ്തു. അത് ഒരേ ടൈപ്പായി പോയി എന്ന് പിന്നീട് ചിന്തിച്ചു, അതുകൊണ്ട് ഇല്ല, ഒരിക്കലും ഇല്ല ടൈപ്പായി പോയി എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല, ഇപ്പോഴും ചിന്തിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിന് പറ്റിയ ആൾക്കാർ വന്നിട്ട് എനിക്ക് അതൊരു സന്തോഷം തന്നേനെ. പക്ഷെ അധികം ആരും വന്നിട്ടില്ല അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട്. മൈ ജി ഓണം, മാസ് ഓണം. മൈ ജി ഓണം, മാസ് ഓണം.